ഒരു കാലത്ത് നമ്മുടെ ക്ഷേത്രങ്ങളുടെയും പള്ളിപ്പറമ്പുകളുടെയും ഉത്സവങ്ങളിൽ പ്രധാന ആകർഷണമായിരുന്നു സിനിമാ പ്രദർശനങ്ങൾ. പറമ്പുകളിൽ നിന്ന് പറമ്പുകളിലേക്കുള്ള യാത്രയിൽ സിനിമകൾ സാധാരണക്കാർക്കിടയിൽ കൂടുതൽ പ്രചാരം കണ്ടെത്താൻ ഈ സിനിമാ പെട്ടികൾക്കായി. സിനിമ ഇന്ന് കൂടുതൽ ജനകീയമായപ്പോൾ ആ പഴയ സാങ്കേതിക വിദ്യയെ എന്നേ നാം മറന്നു കഴിഞ്ഞു. അതോടെ 16mm പ്രൊജക്ടറുകളും അതുകൊണ്ട് ഉപജീവനം നടത്തിയിരുന്ന കുറേ ജന്മങ്ങളും ആരും വേണ്ടാത്തവരായി മാറി. സിനിമകൾ എയർ കണ്ടീഷൻ റൂമുകളിലേക്കും കൂടുതൽ വ്യക്തതയുള്ള ക്യൂബ് പോലുള്ള പ്രൊജക്ഷൻ സിസ്റ്റത്തിലേക്കും ഇന്ന് മാറി. പണ്ടുകാലത്ത് ആളുകൾക്ക് സിനിമ കാണാൻ മാർഗം ഈ ഒരു 16mm പ്രൊജക്ടർ ഉണ്ട്, 16mm അല്ലെങ്കിൽ 8mm, ഈ രണ്ട് മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നാണെങ്കിൽ അതിന് അത്യാധുനിക ഉപകരണങ്ങൾ വന്നു, ഇതിനേക്കാൾ നല്ല രീതിയിൽ പടം കാണാനും പറ്റുന്നുണ്ട്. മുൻപ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്ടറും ഇപ്പോഴേ ഉള്ള സംവിധാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തെ പ്രൊജക്ടറൊക്കെ ആണെങ്കിൽ അതിന് ഫിലിം ഇട്ടൊക്കെയാണ് ഓടിക്കുന്നത്, അതിന് ഓപ്പറേറ്റർ എപ്പോഴും അതിനടുത്ത് തന്നെ കാണണം. ഇപ്പോഴത്തെ ഈ പിന്നെ ക്യൂബ് സിസ്റ്റമാണ്, അപ്പോൾ അതിന് ഓപ്പറേറ്റർ ഒന്നും അടുത്ത് വേണ്ട, സ്വിച്ച് ഓൺ ചെയ്തിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഷോ തീരുമ്പോഴത്തേക്കും ആളിങ്ങി വന്നാൽ മതി. അപ്പം ഇപ്പോഴത്തെ കുറേ കൂടെ ക്ലാരിറ്റി ഇപ്പോഴത്തേതിനാണ് കൂടുതൽ. എന്നാൽ ഒരു കാലത്ത് സിനിമ എന്നാൽ 16mm സിനിമകളായിരുന്നു. ആ പഴയ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ട നാശത്തിൻ്റെ വക്കിലാണ് ഇന്ന് ഈ സിനിമാ പെട്ടികൾ. ഒരു കാലത്ത് പ്രൗഢിയുടെ മുദ്രകളായിരുന്ന ഗ്രാമഫോണുകൾ ഇന്ന് ആഡംബര മുറികളിലെ അലങ്കാരമാണ്. എന്നാൽ ഈ പരിഗണനയ്ക്ക് പോലും ഈ യന്ത്രങ്ങൾ അർഹരല്ലേ? റേഡിയോയും ഗ്രാമഫോണും അപ്രത്യക്ഷമായതുപോലെ ഇപ്പോഴും ഇത് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുക്കം സെറ്റ് മാത്രമേ ഇപ്പോൾ കേരളത്തിലുള്ളൂ. ഒരു കാലത്തെ സൂപ്പർ സ്റ്റാറുകളായിരുന്ന ഈ യന്ത്രങ്ങളുടെ തകരാറുകൾ തീർത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന തിരുവനന്തപുരം സ്വദേശികളായ ഈ സഹോദരങ്ങൾക്ക് തങ്ങളുടെ വരുമാനത്തിൽ നല്ല കുറവുണ്ടായെങ്കിലും പുതിയതിൻ്റെ മേന്മകൾ ഇവർ ഓർമ്മിപ്പിക്കുന്നു. പണ്ട് ഇത് ഈ പ്രൊജക്ടർ കൊണ്ട് ഒരുപാട് കുടുംബങ്ങൾ ജീവിച്ചിരുന്നു, ഇന്നത് ആ സ്ഥിതി മാറി. ഇപ്പം പഴയ പ്രൊജക്ടറൊക്കെ ഇപ്പം ന്യൂസ് റീൽ ഓടിക്കാനും ചില ഫിലിം ഓടിക്കാനും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും പിന്നെ ഉപയോഗത്തിൽ മെച്ചം അത് തന്നെയാണ്. ക്ലാരിറ്റി ഇതിന് കൂടുതലുണ്ടെങ്കിൽ ഉപയോഗത്തിൽ മെച്ചം പഴയ സൈസ് പ്രൊജക്ടറൊക്കെ തന്നെയാണ്. പിന്നെ ഫിലിം വിട്ട് ഓടിക്കുമ്പോൾ ഒരു 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 ദോഷവശം അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടി എപ്പോഴും മിക്കവാറും എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ അതിനുണ്ടായിക്കൊണ്ടിരിക്കും. ഇന്നത്തെ ആ രീതി അതെല്ലാം മാറി ആ പടം മൊത്തമായിട്ട് നമുക്ക് ഭംഗിയായിട്ട് കാണാം. അതുമാത്രമല്ല ക്ലാരിറ്റിയിലും ക്വാളിറ്റിയിലും നല്ലത് ഇന്നത്തെ രീതി തന്നെ. പുതിയതിൻ്റെ പിറകെ പായുമ്പോഴും പഴയതിനെ വിസ്മരിക്കുന്ന നമ്മുടെ സ്ഥിരം രീതി ഈ സിനിമാ പെട്ടികളെയും ബാധിച്ചു. ഇനിയൊരു തിരിച്ചുവരവിന് ഈ യന്ത്രങ്ങൾക്ക് യുവത്വം ബാക്കിയില്ലെങ്കിലും നമുക്ക് മറക്കാതിരിക്കാം ആ പഴയ കാലത്തെ.